കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യക്കെതിരെ ഗുരുതര ആരോപണവുമായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ആസൂത്രിത കുറ്റകൃത്യമെന്നും പ്രതിയുടെ ക്രിമിനൽ മനോഭാവം വെളിവായെന്നും റിപ്പോർട്ടിൽ പരാമർശം. അന്വേഷണവുമായി ദിവ്യ സഹകരിച്ചില്ലെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതേസമയം പോലീസ് അന്വേഷണത്തെ വിമർശിച്ച് പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ എ ഡി എമ്മിനെതിരായ മൊഴികൾ അന്വേഷണ സംഘം ഒളിപ്പിച്ചു എന്നാണ് ദിവ്യയുടെ വിമർശനം. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത ലീഡ് സ്റ്റോറി. കേസിൽ പ്രതിഭാഗത്തിന് കിട്ടിയ ആയുധമായി മാറുകയാണ് കളക്ടറുടെ മൊഴി. തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞെന്നാണ് കളക്ടർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്താണ് പറ്റിയ തെറ്റെന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു. ടി വി പ്രശാന്തന്റെ മൊഴി കൃത്യമായി കോടതിയിലെത്തിയില്ലെന്നും പി പി ദിവ്യ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നു. മൊഴിയുടെ വ്യക്തത വരുത്തുക, കൃത്യമായ മൊഴി ഉണ്ടാകുക എന്നുള്ളത് ഒന്ന്. പ്രശാന്തിൻ്റെതായി വന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തിട്ടുള്ളത്. അപ്പം കൈക്കൂലി ആരോപണം സ്ഥിരീകരിക്കുന്നതാണൊന്ന്. രണ്ട്, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ കണ്ടെടുത്താൽ പ്രശാന്തിൻ്റെ മൊഴി അവിടെ ലഭ്യമാകും. വിജിലൻസ് ടി വി പ്രശാന്തിൻ്റെ മൊഴിയെടുത്തതിൽ വ്യക്തത വരുത്താൻ വിജിലൻസ് ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ദിവ്യ ഹർജി നൽകി. വിജിലൻസ് ഡിവൈഎസ്പി ചോദ്യം ചെയ്ത മൊഴി അവിടെ ഉണ്ടാവും, അതിൻ്റെ സി സി ടി വി വിഷ്വൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ കോടതിയിൽ ഹർജി കൊടുക്കുന്നുണ്ട്. വിഷ്വൽസ് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് പരിശോധിച്ചാൽ അന്ന് 12 മണി മുതൽ 1:30 മണി വരെ ഇദ്ദേഹം ഇവിടെ ഡിവൈഎസ്പി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പരാതി പോലുമില്ലാതെ വിജിലൻസ് പ്രശാന്തിൻ്റെ മൊഴിയെടുത്തുവെന്ന വാദം ദുരൂഹമാണെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടേത് ആസൂത്രിത കുറ്റകൃത്യമാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അന്വേഷണ സംഘത്തോട് ദിവ്യ സഹകരിച്ചില്ല. പ്രതിയുടെ ക്രിമിനൽ മനോഭാവം വെളിവായെന്നും സാക്ഷികൾക്ക് ഭയമാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. 24 കണ്ണൂർ.